കോവിഡ് രോഗബാധ ഇതേ വരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നൂറ്റി പതിനൊന്ന് പേർക്കാണ് അന്ന് രോഗബാധയുണ്ടായത് ഇന്നത്തെ സ്ഥിതി എൺപത്തി മൂന്ന് പേർക്കാണ് അതേസമയം ഇന്ന് അറുപത്തിരണ്ട് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഒരു മരണമുണ്ടായി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശി പി കെ മുഹമ്മദാണ് മരണമടഞ്ഞത് അദ്ദേഹത്തിന് ഗുരുതരമായ കരൽ രോഗം ബാധിച്ചിരുന്നു ഇന്നലെയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുന്നു ഇന്ന് രോഗം ബാധിച്ചവരിൽ ഇരുപത്തേഴ് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുപ്പത്തേഴ് പേർ സമ്പർക്കം പതിനാല് പേർ അഞ്ച് ആരോഗ്യ പ്രവർത്തകരുമുണ്ട് തൃശൂരിൽ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരിൽ നാല് പേര് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ് നാല് പേര് വെയർഹൗസിൽ ഹെർലോഡിംഗ് തൊഴിലാളികളുമാണ് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന രോഗബാധ സ്ഥിരീകരിച്ചവർ മഹാരാഷ്ട്ര ഇരുപത് ഡൽഹി ഏഴ് തമിഴ്നാട് കർണാടക നാല് വീതം പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് ഒന്ന് വീതം നെഗറ്റീവായവർ ജില്ല തിരിച്ച് തിരുവനന്തപുരം പതിനാറ് കൊല്ലം രണ്ട് എറണാകുളം ആറ് തൃശ്ശൂർ ഏഴ് പാലക്കാട് പതിമൂന്ന് മലപ്പുറം രണ്ട് കോഴിക്കോട് മൂന്ന് കണ്ണൂർ എട്ട് കാസർഗോഡ് അഞ്ച് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തൃശ്ശൂർ ഇരുപത്തഞ്ച് പാലക്കാട് പതിമൂന്ന് മലപ്പുറം പത്ത് കാസർഗോഡ് പത്ത് കൊല്ലം എട്ട് കണ്ണൂർ ഏഴ് പത്തനംതിട്ട അഞ്ച് എറണാകുളം രണ്ട് കോട്ടയം രണ്ട് കോഴിക്കോട് ഒന്ന് ഇന്ന് അയ്യായിരത്തി നാൽപ്പത്തിനാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് ആശുപത്രികളിൽ ഇന്ന് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സാമ്പിളുകളുടെ പരിശോധനാഫലം വരാനുണ്ട് ഇതുവരെ സെൻറിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തേഴായിരത്തി നൂറ്റി പതിനെട്ട് സാമ്പിളുകളാണ് ശേഖരിച്ചത് അതിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തി മൂന്നായി ഇന്ന് പാലക്കാട് രണ്ട് ഹോട്ട്സ്പോട്ടുകൾ കൂടി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ഹോട്ട്സ്പോട്ടുകൾ ഒഴിവായി ഈ വൈറസ് വിദഗ്ധന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പെട്ടെന്നൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല എന്നാണ് രോഗവ്യാപനത്തിൻ്റെ തീവ്രത എപ്പോൾ കുറയുമെന്നും പറയാൻ കഴിയില്ല ഈ ഘട്ടത്തില് സംസ്ഥാനത്തെ സംസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവർ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ എത്തിയിട്ടുണ്ട് അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത് പതിനേഴ് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എടുത്താൽ എൺപത്തി പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനമുണ്ട് അത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരാണ് വീടുകളിലെ നിരീക്ഷണത്തിലുള്ളവർക്ക് ഓരോ കാര്യവും റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ടാക്കും ഫ്രണ്ട്ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്റർ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്കും ആളുകൾക്ക് പോകാവുന്നതാണ് ഇത് സംബന്ധിച്ച ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രോട്ടോക്കോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും വിദഗ്ദ്ധ സമിതി നിർദ്ദേശപ്രകാരം ക്വാറൻ്റൈൻ്റെ മാർഗരേഖ പുതുക്കുകയാണ് വിദേശത്തു നിന്നും വരുന്നവരിൽ വീട്ടിൽ ക്വാറൻ്റൈൻ സൗകര്യമുള്ളവരിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം സത്യവാങ്മൂലം എഴുതിവാങ്ങി ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും തുറന്ന് വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാം ബന്ധപ്പെട്ട തദ്ദേശവേപണ സ്ഥാപനം പോലീസ് കോവിഡ് കെയർ സെൻ്റർ നോഡൽ ഓഫീസർ ജില്ലാ കലക്ടർ ഇവർക്കെല്ലാം ഇതു സംബന്ധിച്ച വിവരം കൈമാറും നിശ്ചിത സമയത്തിനുള്ളിൽ യാത്രക്കാരൻ വീട്ടിലെത്തിച്ചേർന്നു എന്ന് പോലീസ് ഉറപ്പാക്കും വീട്ടിൽ സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശ സ്ഥാപനത്തിനാണ് ന്യൂനതകളുണ്ടെങ്കിൽ സർക്കാർ ക്വാറൻ്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും സുരക്ഷിതമായ ക്വാറൻ്റൈൻ ഉറപ്പാക്കാൻ വീട്ടിലുള്ളവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്തും കുട്ടികൾ പ്രായമായവർ ഇവരെല്ലാമുണ്ടെങ്കിൽ പ്രത്യേകമായി തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും നിരീക്ഷണത്തിലുള്ള വ്യക്തി ക്വാറൻ്റൈൻ ലംഘിക്കാൻ പാടില്ല ലംഘിച്ചാൽ നിയമപ്രകാരം പോലീസ് നടപടി സ്വീകരിക്കും വീട്ടിൽ ക്വാറൻ്റൈൻ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ക്വാറൻറ്റൈൻ കേന്ദ്രത്തിലേക്ക് സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാവുന്നതാണ് വീടുകളിൽ സൗകര്യമില്ലാത്ത ആളുകൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ സർക്കാർ നൽകുക പെയ്ഡ് ക്വാറൻ്റൈൻ ഇത് ആവശ്യപ്പെടുന്നവർക്ക് ഒരുക്കുന്ന ഹോട്ടൽ സംവിധാനമാണ് പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ ആ സൗകര്യം ഒരുക്കി കൊടുക്കും ഈ രണ്ട് കേന്ദ്രങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങളും നിരീക്ഷണങ്ങളും കർശനമായ നിരീക്ഷണവും ബന്ധപ്പെട്ട തദ്ദേശമന സ്ഥാപനം റവന്യൂ അധികൃതർ പോലീസ് ഇവരെല്ലാം ഉറപ്പുവരുത്തും വിമാനം വഴിയും ട്രെയിൻ വഴിയും റോഡ് മാർഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറൻറ്റൈൻ ഏർപ്പെടുന്നതിന് പുതിയ മാർഗ്ഗരേഖയുണ്ട് സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപായി കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ ഹോം ക്വാറൻ്റൈൻ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം സ്വന്തം വീടോ അനുയോജ്യമായ മറ്റൊരു വീടോ ഇതിനായി തിരഞ്ഞെടുക്കാം സത്യവാങ്മൂലം സംബന്ധിച്ച് ജില്ലാ കോവിഡ് കൺട്രോൾ റൂം വിശദമായ അന്വേഷണം നടത്തി സുരക്ഷിത ക്വാറൻ്റൈൻ ഉറപ്പാക്കും അല്ലാത്ത പക്ഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻ്റൈനോ പെയ്ഡ് ക്വാറൻ്റൈനോ അതിനാവശ്യമായ സൗകര്യമൊരുക്കും സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് അനുമതി നൽകുന്ന വിവരം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലീസ് കോവിഡ് കെയർ സെൻ്റർ നോഡൽ ഓഫീസർ ജില്ലാ കലക്ടർ ഇവരെയെല്ലാം അറിയിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് കണ്ടെയ്ൻമെൻ്റ് സോൺ നിർണയിക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഓരോ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി കണ്ടെയ്ൻമെൻ്റ് സോൺ വിജ്ഞാപനം ചെയ്യും പഞ്ചായത്ത് തലത്തിൽ കണ്ടെയ്ൻമെൻ്റ് സോൺ വാർഡ് തലത്തിലായിരിക്കും കോർപ്പറേഷൻ തലത്തിൽ സബ് വാർഡ് തലത്തിലായിരിക്കും പ്രഖ്യാപിക്കുക ചന്ത തുറം കോളനി സ്ട്രീറ്റ് താമസപ്രദേശം തുടങ്ങിയ പ്രാദേശിക സാ സാഹചര്യമനുസരിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ തീരുമാനിക്കാം ഒരു വാർഡിൽ ഒരു വ്യക്തി ലോക്കൽ കോണ്ടാക്റ്റ് വഴി കോവിഡ് പോസിറ്റീവായാൽ അതേപോലെ തന്നെ വീടുകളിൽ ക്വാറൻ്റൈനിലുള്ള രണ്ട് വ്യക്തികൾ പോസിറ്റീവായാൽ ഒരു വാർഡിൽ പത്തിൽ കൂടുതൽ പ്രൈമറി കോൺടാക്റ്റിലുള്ളവർ നിരീക്ഷണത്തിലായാൽ ഒരു വാർഡിൽ ഇരുപത്തഞ്ചിൽ കൂടുതൽ പേർ സെക്കൻഡറി കോൺടാക്റ്റിലൂടെ നിരീക്ഷണത്തിലായാൽ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത ഒരു സബ്വാർഡിലോ ചന്ത ഹാർബർ ഷോപ്പിംഗ് മോൾ സ്ട്രീറ്റ് താമസപ്രദേശം ഇവയിലോ കണ്ടെത്തിയാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രത്യേക പ്രദേശം കണ്ടെയ്ൻമെൻ്റ് സോണാകുന്നത് ഏഴ് ദിവസത്തേക്കാണ് പ്രഖ്യാപിക്കുക അത് കഴിഞ്ഞ് ഇത് നീട്ടണോ എന്നുള്ളത് ജില്ലാ കലക്ടറുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനിക്കുക വാർഡുകളിലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ കണ്ടെയ്ൻമെൻ്റ് സോണുകളുള്ള തദ്ദേശ സ്ഥാപനം റെഡ് കളർ കോഡൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആകും അതെപ്പോഴാണോ അൻപത് ശതമാനത്തിൽ താഴെയാകുന്നത് അപ്പോഴത് ഒഴിവാക്കുകയും ചെയ്യും വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി വീട്ടിൽ ക്വാറൻ്റൈനിൽ കഴിയുന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ആ വീടും വീടിന് ചുറ്റുമുള്ള നിശ്ചിത ചുറ്റളവിലുള്ള വീടുകളും ചേർത്ത് കണ്ടെയ്ൻമെൻ്റ് സോണായി പ്രഖ്യാപിക്കും ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ ഓടുന്നുണ്ടല്ലോ ആ ട്രെയിനുകളിൽ വരുന്നവർ വന്നിറങ്ങി ഒരു സ്റ്റേഷനിൽ അങ്ങനെ കുറച്ച് നേരം തങ്ങുക എന്നിട്ട് മറ്റൊരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക അങ്ങനെ ഈ പരിശോധകരുടെ കണ്ണു വെട്ടിക്കുന്ന ഒരു സംവിധാനം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കൊല്ലത്ത് വന്നിറങ്ങിയ ആളുകളെ ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തി അവരെ ദീർഘദൂര ട്രെയിനിൽ വന്നവരാണ് പക്ഷേ അതല്ലാത്ത മട്ടില് മറ്റൊരു ട്രെയിനിൽ എറണാകുളത്ത് ഇറങ്ങി എറണാകുളത്ത് വേറൊരു റെയിൽ കയറി കൊല്ലത്ത് വന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഇത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നടപടികൾ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ് അവർ തോൽപ്പിക്കുന്നത് പരിശോധനാ സംവിധാനത്തെയല്ല സ്വന്തം സഹോദരങ്ങളെ തന്നെയാണ് അതിൽ അതിലാർക്കെങ്കിലും രോഗബാധയുണ്ടെങ്കിൽ സമൂഹത്തിന് അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും സ്വീകരിക്കരുത് എന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ടായത് പത്തനംതിട്ട ജില്ലയിൽ ഹൃദ്രോഗ ആശുപത്രിയിലെത്തിയ വനിത ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് എന്ന കാര്യം അവർ മറച്ചു വെച്ചു എൻജിയോപ്ലാസ്റ്റിക് ശേഷം അവർ മരണമടഞ്ഞു അതിനു ശേഷമാണ് യാത്രയുടെയും മറ്റും വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത് അതോടെ ആശുപത്രി ഒന്നടങ്കം പ്രതിസന്ധിയിലാവുകയാണ് രണ്ട് ദിവസം എടുത്തു ഇവർ കോവിഡ് നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ മാത്രമാണ് ആശ്വാസമായത് ഉന്നത വിദ്യാഭ്യാസമുള്ള കുടുംബമായിട്ടും ഇത്തരത്തിൽ മറച്ചു വയ്ക്കാനുള്ളൊരു പ്രവണത കാണിക്കുന്നുവെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ കരുതലിൻ്റെ ഭാഗമാണ് ഈ വിവരങ്ങളെല്ലാം അറിയുക എന്നുള്ളത് അതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പറ്റും ഇവിടെ ചിലർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ പോലും സേവ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതിലും ആവശ്യമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാനും നിരീക്ഷിക്കാനും ഒക്കെയുള്ള ജാഗ്രത പ്രാദേശിക തലത്തിൽ കൈവിടാൻ പാടില്ല അതാണ് ഈ രോഗവ്യാപനം തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്നത് നാം മറന്നുപോകരുത് ഇപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളിൽ ലക്ഷം പേര് ഇതുവരെ പോയിട്ടുണ്ട് ആസാമിലേക്കുള്ള കുറച്ച് ആളുകളാണ് ഇനി പോകാൻ താൽപ്പര്യമെടുക്കുന്നത് മറ്റുള്ളവർ ഇവിടെയുള്ളവർ കൂടുതൽ പേരും പെട്ടെന്ന് പോകാൻ താല്പര്യമുള്ളവരല്ല എന്നാൽ അതേസമയം കുറച്ചാളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ തുടങ്ങുന്നുമുണ്ട് അങ്ങനെ വരുന്നവരെ ഉടനെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാവില്ല ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ക്വാറൻ്റൈൻ ചെയ്യണം അതിനുശേഷം മാത്രമേ തൊഴിലിനു പോകാൻ അനുവദിക്കാനാവൂ കോവിഡ് കോവിഡ് വിവിധ മേഖലകളെ ബാധിച്ചല്ലോ കഴിഞ്ഞ ദിവസം ഐ ടി മേഖലയെക്കുറിച്ചൊരു ചർച്ച നടന്നിരുന്നു ഇത് ഐ ടി മേഖലയെ വല്ലാതെ ഒലച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളിലായി ഉദ്ദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാന നഷ്ടം കണക്കാക്കുന്നുണ്ട് ഇരുപത്തി ആറായിരത്തിലധികം നേരിട്ടുള്ള തൊഴിൽ എൺപതിനായിരത്തോളം പരോക്ഷ തൊഴിൽ നഷ്ടപ്പെടാനിടയേണ്ടെന്നാണ് ആസൂത്രണ വിഭാഗം കണക്കാക്കിയിട്ടുള്ളത് സോഫ്റ്റ്വെയർ കയറ്റുമതിയെ കൂടുതൽ ആശ്രയിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ പലതും വലിയ പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ ഐ ടി വ്യവസായത്തെ രക്ഷിക്കാൻ പുതിയ ലോക സാഹചര്യത്തിനൊത്ത് നീങ്ങേണ്ടതുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ ആകാവുന്ന എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഗുണമേന്മയുള്ള ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ കെ ഫോൺ പദ്ധതി ഐ ടി മേഖലയിൽ തുടങ്ങാനുള്ള കേരളത്തിൻ്റെ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായുള്ളതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പൂർത്തിയാവുകയാണ് ഇത്തരമൊരു പദ്ധതി ഇത്ര വിപുലമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണുള്ളത് സംരംഭങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റൽ പ്രധാനമാണ് അതോടൊപ്പം തൊഴിൽ സുരക്ഷ കൂടി നോക്കേണ്ടതായി ഉണ്ട് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കിയേ പറ്റൂ എന്നാൽ അതേസമയം കമ്പനികൾക്ക് അധിക ഭാരം ഉണ്ടാകാനും പാടില്ല ഇതനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ് ഐ ടി കമ്പനികൾ പ്രവർത്തിക്കുന്നതും ആകെ തറവിസ്തൃതി ഇരുപത്തയ്യായിരം ചൗരശടി ഉള്ളതുമായ എല്ലാ കെട്ടിടങ്ങളുടെയും പതിനായിരം ചൗരശടി വരെയുള്ള ഭാഗത്തിന് മൂന്ന് മാസത്തേക്ക് വാടക ഇളവ് നൽകും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ ഏത് മൂന്ന് മാസം വേണമെങ്കിലും കമ്പനിക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം വാടകയിലെ വാർഷിക വർധന ഒഴിവാക്കുന്നത് പരിഗണിക്കും ഇതിലെ തീരുമാനമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ വാടക നിരക്കിൽ വർധനയുണ്ടാകില്ല സർക്കാരിന് വേണ്ടി ചെയ്ത ഐ ടി പ്രോജക്റ്റുകളിൽ പണം കിട്ടാനുണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉടനെ അനുവദിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി പ്രവർത്തന മൂലധനമില്ലാതെ വിഷമിക്കുന്ന ധാരാളം കമ്പനികളുണ്ട് അവർക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നതിന് ബാങ്കുകളുമായി ചർച്ച ചെയ്യും സംസ്ഥാന ഐ ടി പാർക്കുകളിലെ എൺപത്തെട്ട് ശതമാനം കമ്പനികളും എം എസ് എംഇ രജിസ്ട്രേഷനുള്ളവയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ അവർക്ക് നിലവിലുള്ള വായ്പയുടെ ഇരുപത് ശതമാനം കൂടി ഈടില്ലാതെ ലഭിക്കും പലിശ നിരക്ക് നിലവിലുള്ളത് തന്നെയായിരിക്കും ഇതിൻ്റെ ആനുകൂല്യം പരമാവധി ലഭിക്കുന്നതിന് ബാങ്കുകളുമായി സർക്കാർ ചർച്ച നടത്തും സർക്കാർ വകുപ്പുകൾക്കാവശ്യമായ ഐ ടി അധിഷ്ഠിത സേവനങ്ങളിൽ കേരളത്തിലെ ഐ ടി കമ്പനികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനുള്ള നിർദ്ദേശത്തിന്മേൽ നയരേഖ പരിശോധിച്ച് തീരുമാനമെടുക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിൽ പിന്തുണ ലഭ്യമാക്കുമ്പോൾ ഐ ടി കമ്പനികൾ സഹകരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അത് പ്രധാനമായും തൊഴിലാളികളുടെ ജോലി സുരക്ഷ സംബന്ധിച്ചാണ് ലോക്ക്ഡൗൺ ഇളവുകൾ അനുസരിച്ച് ജീവനക്കാർ മടങ്ങിയെത്തുമ്പോൾ സർ സർക്കാർ നിർദ്ദേശിച്ച എല്ലാ കോവിഡ് നിബന്ധനകളും ജീവനക്കാർ പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ സർ സർക്കാർ ഓഫീസുകളിലൊക്കെ മുഴുവൻ ജീവനക്കാരും എത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അതിലെ പരമാവധി പേരെ വർക്ക് ഫ്രം ഹോം രീതിയിൽ തുടരാൻ ഐ ടി കമ്പനികൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒട്ടേറെ പേർ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിലെ ആ പ്രവർത്തനത്തിന് സൗകര്യമുള്ളപ്പോൾ തന്നെ ചില ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജീവനക്കാരുണ്ട് ഇപ്പോൾ നെറ്റ് കണക്ഷൻ തകരാറാവുക കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരിക വൈദ്യുതി നിരക്കുക ഇതൊക്കെ വന്നാൽ സ്വയം പരിഹരിക്കേണ്ട സ്ഥിതിയാണുള്ളത് ഇതൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട് ജീവനക്കാരുടെയും കമ്പനിയുടെയും ഇത് ബാധിക്കുകയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായി ഐ ടി കമ്പനികളുമായി ചേർന്ന് വർക്ക് ഫ്രം ഹോം അല്ലാതെ വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാകും നിലവിലുള്ള ജീവനക്കാരുടെ പ്രവർത്തന നൈപുണ്യം മതിയാകാതെ വരികയാണെങ്കിൽ അത്തരം ജീവനക്കാരെ ഒരു വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റുക അവരുടെ വിവരങ്ങൾ സംസ്ഥാന ഐ ടി വകുപ്പ് നിർദ്ദേശിക്കുന്ന നോഡൽ ഓഫീസർക്ക് ലഭ്യമാക്കുക ഇങ്ങനെ വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറുന്നവർക്ക് സർക്കാർ നടത്തുന്ന നൈപുണ്യ വികസന പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകണം ഉചിതമായ ശേഷി ആർജിക്കുന്ന മുറക്ക് അവരെ പുതിയ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തണം വർക്ക് ഷെയറിംഗ് ബെഞ്ച് ബെഞ്ചിലുള്ളവരുടെ സേവനം മറ്റ് കമ്പനികൾക്കോ സർക്കാർ വകുപ്പുകൾക്കോ ഉപയോഗിക്കാൻ അനുമതി നൽകണം അത്തരം പ്രവർത്തികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വിനിയോഗിക്കുന്നതിന് പരിഗണിക്കണം വർക്ക് ഷെയർ വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റപ്പെടുന്ന ജീവനക്കാരെ മുഴുവൻ പുതിയ പ്രോജക്റ്റുകളിൽ നിയമിച്ച ശേഷമേ പുറത്തുനിന്ന് എടുക്കാവൂ എന്ന നിർദ്ദേശം കൂടി സർക്കാർ മുന്നോട്ട് വെച്ചു കോവിഡ് പ്രതിരോധത്തിലൂടെ കേരളത്തിൽ ലഭിച്ച ലോക ശ്രദ്ധ ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുന്നതിന് സഹായകമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഏത് മേഖലയിലായാലും കോവിഡിന് ശേഷം കേരളത്തിന് പുതിയ അവസരങ്ങൾ കൈവരും സാങ്കേതികവിദ്യ അടിസ്ഥാനമായുള്ള വ്യവസായങ്ങൾക്കാണ് ഇനി വലിയ സാധ്യതയുള്ളത് എല്ലാ പുതിയ വ്യവസായങ്ങൾക്കും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുറന്തോട് ആവശ്യമായി വരുമെന്നത് ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കും ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം ഐ ടി മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിന് വലിയ സാധ്യതകളുള്ളതായി വ്യവസായികളും ഈ രംഗത്തെ വിദഗ്ധരും കാണുന്നത് ഇത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു സി ഐ ഫിക്കി മുതലായ വ്യവസായ സംഘടനകളുമായി നേരത്തെ തന്നെ സർക്കാർ ചർച്ച നടത്തിയിരുന്നു വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വിദേശ കമ്പനികളുടെയും വ്യവസായ സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാകണം അതേപോലെ തന്നെ വിദേശത്തുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കാനും കഴിയണം ഈ ലക്ഷ്യം മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗം പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ അംബാസഡർമാരായി മാറാൻ ഐ ടി മേഖലയിലെ പ്രമുഖർ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി കേന്ദ്ര വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാർക്ക് നൽകാനായി വിവിധ സ്ഥലങ്ങളിൽ നടപടിക്രമം പൂർത്തീകരിച്ച അഞ്ഞൂറ്റി പത്ത് പേർക്കുള്ള ഭൂമി എത്രയും വേഗം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പട്ടികവർഗക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ഏക്കർ ഭൂമിയാണ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൽകിയത് സുപ്രീം കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ ആയിരത്തി എണ്ണൂറ്റിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏക്കർ ഭൂമി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേർക്ക് വിതരണം ചെയ്തു നാനൂറ്റി എഴുപത്തെട്ട് പേർക്ക് നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി ലാൻഡ് ബാങ്ക് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം വാങ്ങി നൽകിയിട്ടുണ്ട് കേന്ദ്ര വനാവകാശ നിയമപ്രകാരം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് ആയിരത്തി അറുനൂറ് ഏക്കർ ഭൂമിക്കുള്ള ആർ ഒ ആർ നൽകി അവശേഷിക്കുന്ന പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേരിൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് പ്രകാരം അയ്യായിരത്തി നൂറ്റി പതിനൊന്ന് പേർക്ക് ഭൂമി നൽകും നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ രണ്ട് മാസത്തിനകം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി പത്ത് പേർക്ക് ഭൂമി നൽകാനുള്ള നടപടി ലാൻഡ് ബാഗ് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം ഇത് വിതരണം ചെയ്യാനാകും കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ വാസയോഗ്യമായ ഭൂമി അടിയന്തരമായി വിതരണം ചെയ്യും വാസയോഗ്യമല്ലാത്ത എണ്ണായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് ഏക്കർ ഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്താൻ കണ്ടെത്തി നൽകാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി ഓൺലൈൻ ക്ലാസുകൾ വീട്ടിൽ ലഭിക്കാത്ത കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടും എം എൽ എമാരുടെ പ്രത്യേക വികസന നിധിയും വിനിയോഗിക്കുന്നതിന് അനുമതി നൽകി പൊതുവായനശാലകൾ തദ്ദേശമരണ സ്ഥാപനങ്ങൾ സഹകരണ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ അംഗൻവാടികൾ മറ്റ് പൊതു ഇടങ്ങൾ ഇവിടങ്ങളിൽ ഓൺലൈൻ ടി വി സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് ഇത്തരം ഫണ്ട് വിനിയോഗിക്കാനാണ് അനുമതി നൽകിയത് കുട്ടികൾക്കായി ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിന് കുടുംബശ്രീ കെ എസ് എഫ് ഇ എന്നിവ ഒരുമിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഫിഷറീസ് വകുപ്പ് ഇവയെല്ലാം വഴി ലാപ്ടോപ്പുകൾ നൽകുന്നതിനായുള്ള സ്കീമുകൾക്കും സബ്സിഡി ആവശ്യമെങ്കിൽ പ്രത്യേക വികസന നിധി വിനിയോഗിക്കാം ഓൺലൈൻ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ടി വി ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺ മുതലായവ ലഭ്യമാക്കാനായി ഈ വിദ്യാരംഭം എന്ന പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയിട്ടുണ്ട് ഓൺലൈൻ പഠനോപകരണങ്ങൾ ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത് പദ്ധതിയുടെ ആദ്യപടിയായി പൊടിയകാല കല്ലമ്പാറ ട്രൈബൽ സെറ്റിൽമെൻ്റ് കോളനികളിലെ കുട്ടികൾക്ക് ടി ബിയും ഡിജിറ്റൽ പഠനോപകരണങ്ങളും നൽകി കോവിഡ് പാക്കേജിൽ പ്രഖ്യാപിച്ച കുടുംബശ്രീ വഴിയുള്ള വായ്പാ പദ്ധതിയായ സി എം സഹായ ഹസ്തത്തിൽ ഇരുപത്തി ലക്ഷത്തി എൺപതിനായിരം സ്ത്രീകളുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് കോടി അറുപത് ലക്ഷം രൂപയുടെ വായ്പാ അപേക്ഷ ബാങ്കുകളിൽ എത്തിച്ചു അതിലെ ആയിരത്തി അറുപത് കോടി രൂപ ബാങ്കുകൾ അനുവദിച്ചു മാസ്ക് ധരിക്കാത്ത രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു ക്വാറൻ്റൈൻ ലംഘിച്ച ഒൻപത് പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത ഏഴ് കോടി രണ്ട് ലക്ഷം രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി ആർച്ച് ബിഷപ്പ് മാർ ആൻ്റണി കരിയിൽ അറിയിച്ചു കേരളത്തിലെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ പ്രമുഖ മനഃശാസ്ത്രജ്ഞർ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംഘടനയായ സൈക്കോളജി സർക്കിൾ നൂറ്റിനാൽപ്പത് പി കിറ്റുകൾ കൈമാറി ഏറാമര സർവീസ്കരണ ബാങ്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് ടിവിയും ഡി ടി എച്ച് കണക്ഷനും നൽകി ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് അൻപത് ലക്ഷം രൂപ നേരത്തെ കൈമാറിയിരുന്നു ഓൺലൈൻ പഠന സൗകര്യം ലഭ്യമല്ലാത്ത കുട്ടികൾക്കായി സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ നൂറ്റിനാൽപ്പത് ഫോണുകൾ കൈമാറുമെന്ന് അറിയിച്ചു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി എൺപത്താറ് ലക്ഷം രൂപ കൊറിയൻ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി നാൽപ്പത്തേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഇരുപത്തഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പതിനഞ്ച് ലക്ഷം രൂപ കണ്ണൂർ ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിജസിയൻസ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം ചവറ പത്ത് ലക്ഷം രൂപ വെള്ളരട ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം ആലപ്പുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്താറ് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം അഞ്ച് ലക്ഷം മുക്കം സെൽവ ബ്രിക്സ് ആൻഡ് മെറ്റൽസ് ഉടമ അബ്ദുൾ റസാഖ് പി കെ അഞ്ച് ലക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് വഴുതക്കാട് നരേന്ദ്രൻ്റെ മകൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ നാല് ലക്ഷം രൂപ സംസ്ഥാന ശിശുക്ഷേമ സമിതി മൂന്ന് ലക്ഷം രൂപ കിഴൂരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ കെൽട്രോൺ എംപ്ലോയീസ് ഹകരണ സംഘം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി രൂപ വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രണ്ട് ലക്ഷം രൂപ കെ എസ് കെ ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ കേരള ബോട്ടിൽഡ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഒരു ലക്ഷം രൂപ ഇത്രയാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്